സീസണില് കൊറേ കാര്യങ്ങൾ മനസ്സിലായില്ല. ഇപ്പൊ കുറച്ച് ഈച്ച ഉണ്ടെങ്കിലും തേനെടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആണ് ഇപ്പൊ ഇവിടെ ചെയ്യുന്നത്. കുറച്ച് ഈച്ച ഉണ്ടെങ്കിലും നമുക്ക് കുറച്ച് ഈട് കിട്ടിക്കൊള്ളു. കൂടുതൽ ഈച്ച ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ല ചെയ്യും, പാതി കാൽഭാഗം വെട്ടി അരഭാഗം ഒരു ഇഞ്ചിന് വെട്ടി വെച്ചുകൊടുത്താലും പെട്ടെന്ന് എല്ലാം കൂടെ ഒരുമിച്ച് കയറ്റും. ഞാൻ അങ്ങനെ വെട്ടി വെച്ചത് അങ്ങനെയാണല്ലോ സാറേ. ഇപ്പൊ ഈ 1-5 ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഒരെണ്ണത്തിനടുത്ത് 5 വെട്ടിയിടുന്ന പാർട്ടീസ് ഒക്കെ ഉണ്ടല്ലോ. ഈച്ച കണ്ടവണ്ടാവണം, അടപ്പ് നിറച്ച് ഈച്ച ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ഇപ്പൊ നമ്മളിവിടെ കണ്ടതുപോലെ ഈച്ച കുറവാണെങ്കിലും അടപ്പുറ ചീച്ച ഉണ്ടെങ്കിലും നമ്മൾ ഇതേ സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ അടകളൊന്നും കുരുക്കത്തില്ല. ഒരെണ്ണം ഫുള്ളായിട്ട് വെട്ടിയെടുത്താൽ അതാണ് പടപടാ കിട്ടുന്നത്. അടിയിൽ പടപട താഴെ കിട്ടും. അടുത്ത രണ്ട് ഇന്ന് പൊറണ്ണം വെട്ടിയെടുത്താൽ നാളെ മറ്റന്നാളോ അടുത്ത വെട്ടിടാം. അപരുവത്തിൽ പെട്ടെന്ന് താക്കും. തേൻ കൂടുതൽ ഉത്പാദിപ്പിക്കണം എന്നുള്ളതെല്ലാം ഫുള്ളാണ് വെട്ടിയത്. ഈ വലിയ ബീക്കീപ്പേഴ്സ് എല്ലാം ഫുള്ളാണ് വെട്ടിയത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ യഥാർത്ഥത്തിൽ ഇതിന്റെ വേറെ സിസ്റ്റം ഉണ്ട്. ഇപ്പൊ നിങ്ങള് ഒരു നവംബറിൽ തന്നെ ഇതുപോലെ പിരിച്ചിട്ട് ഇതുപോലെ അടകളെല്ലാം മുകളിൽ വെട്ടിക്കയറ്റി അപ്പൊ ഈച്ച കുറച്ച് മുകളിലോട്ടൊക്കെ കയറിയിരിക്കുക. അതിന്റെ മുകളിൽ വേറൊരു പാത്രം വെച്ചാണ് പഞ്ചസാര സിറപ്പ് കൊടുക്കുന്നത്. എന്നിട്ട് അടിയിൽ 6 ആവുമ്പോൾ ഈച്ച സെറ്റ് വരിയാൻ വേണ്ടി സ്പൂൺ സെല്ലിന്റെ ആരംഭം തുടങ്ങും. അപ്പൊ നമ്മൾ അടിയിൽ നിന്ന് 3 റാണി ഉൾപ്പെടെ എടുത്തങ്ങ് മാറ്റി ഒരാളിന് കൊടുക്കും. എന്നിട്ട് ഈ 3 സെന്ററിലോട്ട് അടുപ്പിക്കും ഒരു റാണിയുടെ സെല്ല് വെച്ചു. ആ റാണി വിരിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് സെല്ല് കെട്ടും. സെല്ല് ഉടനെ കെട്ടത്തില്ല, കാര്യം പുതിയ റാണിയാണ്. അത് ആ അടകളെല്ലാം വീർപ്പിച്ച് ഭയങ്കര തേൻ ഉൽപ്പാദനം. പക്ഷെ അത്രയും സിസ്റ്റവും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോ 2,000-3,000 പെട്ടി ഉണ്ടെങ്കിൽ ഈ സിസ്റ്റവും ചെയ്യാൻ പറ്റില്ല. ഒരു 10-200 കൂടെ ഉള്ള ഒരു കർഷകന് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് ഞാൻ പറഞ്ഞത്. ഒരു പെട്ടിയിൽ നിന്ന് 15 ഉണങ്ങും തിരഞ്ഞെടുക്കാം, 5 ഉണങ്ങും തിരഞ്ഞെടുക്കാം, സ്റ്റാർട്ടിങ്ങിന് 2 ഉണങ്ങും എടുക്കാം. അത് എത്ര കിലോ എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് അതിനെ വളർത്തുന്ന. ശരിക്കും സാറേ, സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്കിപ്പോ തേൻ കൂടുതൽ എടുക്കണം. പുതിയതായിട്ട് വരുന്ന ഒരാൾ അയാൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെ? നമ്മള് തേൻ പ്രധാനമായിട്ട് നമുക്ക് ആദ്യമേ എടുക്കണമെന്നുണ്ടെങ്കിൽ റബ്ബറിന്റെ ഇപ്പോഴാണ് സീസൺ നേരത്തെ വന്നത്, കുറച്ച് നേരത്തെ അല്ല, ഫെബ്രുവരി 5 ആകുമ്പോൾ എക്സ്ട്രാക്ട് ചെയ്തത്. നമ്മളൊരു ജനുവരി 15 വരെ ഉള്ള റാണി നടക്കും. ജനുവരി 15 വരെ വിരിഞ്ഞിറങ്ങുന്ന റാണി കൊള്ളാം, മേറ്റ് വരുന്ന റാണി. ജനുവരി 15 വരെ തിരിഞ്ഞ് ഇണ ചേർന്ന് അന്തരീക്ഷത്തിൽ പോയി ഇണ ചേർന്ന് കൂട്ടിൽ വന്ന് മുട്ടയിടുന്ന റാണിയെ നമുക്ക് ആ വർഷം തിരഞ്ഞെടുക്കാനുള്ളൂ. പുതിയ റാണിയാണെങ്കിൽ ഈ കൂൺസെല് കിട്ടുന്നതിന്റെ അളവ് കുറഞ്ഞു, മടിയനെ കിട്ടുന്നതിന്റെ അളവ് കുറഞ്ഞു, ഉള്ള വർക്കർ ബീസിന്റെ മുട്ടയായിരിക്കും. പുതിയ റാണിയാണെങ്കിൽ നേരെ മുട്ടയടിച്ചിരിക്കും ആ അടയിൽ നേരെ. ഒരു അകലം ഒരു 1-2 അടുക്കള മാത്രം ഇടയ്ക്ക് ചെറിയ ഓളുകൾ മാത്രം കാണും. അങ്ങനെയുള്ള കൂടാണ് ഏറ്റവും കൂടുതൽ തേങ്ങുന്നത്. നമ്മൾ അടിയിൽ നിന്ന് 6 ഇങ്ങനെ വെട്ടിക്കേറ്റി രണ്ട് സൂപ്പറൊക്കെ വെച്ച് 3 വെച്ചിരിക്കുക. 2 വരെ നമ്മൾ വെട്ടിക്കേറ്റ് വെച്ചേക്കും. തേനം കൊണ്ട് റബ്ബർ പൊടിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒരു കൊണ്ടുവന്ന് ഉയർത്തി പെട്ടെന്ന് തേനെടുക്കാം. അപ്പൊ അതിനൊരുപാട് പണി ചെയ്യണം. ഇപ്പൊ സാർ പറഞ്ഞ ഈ 1 കഴിഞ്ഞിട്ട് 2 സൂപ്പർ, ഇപ്പൊ നമ്മൾ ഈ സാധാരണ പെട്ട ആള് ഒരു സൂപ്പർ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സൂപ്പറിലേക്ക് പോകുമ്പോ എങ്ങനെയാ പോകേണ്ടി വരും? ഇപ്പൊ പുതിയതായിട്ട് നടക്കുന്ന ആൾക്കൊന്നും ഈ 2 സൂപ്പർ നമ്മൾ പടത്തിൽ കണ്ടിട്ടേ ഉള്ളൂ. 2 5 സൂപ്പറൊക്കെ വെച്ച് ആദ്യത്തെ സൂപ്പറിൽ നിന്ന് ഇപ്പൊ ആദ്യത്തെ സൂപ്പർ ഫില്ലായി, 2 നിറച്ചീച്ചുണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറമുള്ള 2 കോണിച്ച് കെട്ടിയെടുത്ത് രണ്ടട കെട്ടിക്കും. 5 അടി കിടക്കുകയാണ്, അപ്പുറം ഇപ്പുറവും 2 കോണ് കെട്ടിയെടുത്ത് മുകളിലത്തെ സെന്ററിലട ഫുള്ളായിട്ടുള്ള അടയെ നേരിട്ട് കൊടുക്കുക. അത് അടുത്ത ആഴ്ച വെട്ടിയും റെഡിയാവും ആ അട ഫില്ലാവും. അപ്പൊ അതിന് 2 വീണ്ടും കയറി അതിന് 4 ഇട്ട് കൊടുക്കുക. അപ്പൊ 2 തൊട്ട് പോയി, മനസ്സിലായില്ലേ? ഒന്നുകൂടെ കേട്ടോ, കാരണം സാർ പറയുന്ന കേൾക്കുന്നതാണ് നമുക്ക് ഒരു സൗകര്യം. കാരണം എങ്ങനെ നമ്മളിപ്പോ പടത്തിൽ കണ്ടിട്ടുണ്ട്, 4-5 സൂപ്പറൊക്കെ വെച്ചിട്ട് ചിലർ പുറകെ ഇങ്ങനെ നിൽക്കുന്ന അവരെക്കാൾ പൊക്കത്തിലൊക്കെ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ വേറെ സിസ്റ്റം ഞാൻ പറയുന്നത്, ഈ എല്ലാ സൂപ്പറും ആ പെട്ടിയുടെ തന്നെ ആവണമെന്നില്ല. ഇല്ല, നമുക്കൊരു പെട്ടി പെരിപ്പിച്ച് കാണിക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലും പെട്ടിയുടെ സൂപ്പർ ഈച്ച എല്ലാം കുടഞ്ഞു വന്നിട്ട് ആ സൂപ്പർ ഇതിന്റെ മണ്ടയിൽ അടിക്കടി വെച്ചു കൊടുത്താലും ഈ ഈച്ച തോനെ ഉണ്ടെങ്കിൽ ഈച്ച മണ്ട വരെ കയറി 3-4 സൂപ്പർ വെച്ച് കാണിക്കാം. പക്ഷെ അത് വേറെ പെട്ടിയിൽ നിന്ന് കളക്ട് ചെയ്തായിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ഇവിടെ ഒരു പെട്ടി വെട്ടിയിട്ടു, പബ്ലിക്കിനെ ചീറ്റ് ചെയ്യുന്ന രീതി. അപ്പൊ അവര് പറയും ഞാനിപ്പോ 5 തട്ടിൽ വെച്ചിരിക്കുകയാണ്. നമ്മൾ ചെല്ലുമ്പോ 5 തട്ടിലും ആ ഈച്ച ഉണ്ട്, തേനും ഒന്നും എല്ലാം ഉണ്ട്. പക്ഷെ ആ സൂപ്പർ ഒക്കെ വേറെ ഏതും പറക്കൊണ്ടിരിക്കുന്നില്ല. നല്ല ഹണി സീസൺ വരികയാണെങ്കിൽ
നമ്മള് ഞാനൊക്കെ അപ്പുറപ്പുറം മണൽ വെച്ച് കെട്ടിയിട്ട് അതിൽ നാല് സൂപ്പർ വെച്ച് കെട്ടിയിട്ടുണ്ട്. കുറെ കാറ്റടിച്ച് മറിയായിരിക്കും എന്ന് പറഞ്ഞാൽ നല്ല സീസൺ വന്നു കഴിഞ്ഞാൽ, മഴ പെയ്യാത്ത നല്ല സീസൺ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പെട്ടിയിൽ നിന്ന് ഒരു പ്രാവശ്യം എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 9 kg വരെ 9 kg വരത്തെ നമ്മൾ എടുത്തു. സാർ 3 inch ഒന്നും വേണ്ടേ? ചെറിയ രണ്ട് ഇഞ്ചിന്റെ റബ്ബറാണ് വാങ്ങിക്കേണ്ടത്. 3 inch അടിയിലുള്ള ഇത് തന്നെ അടിയിലും വിടാം, കുഴപ്പമില്ല. 2 inch റബ്ബർ വാങ്ങിച്ചാൽ ഇതിന്റെ വലിപ്പം കൂടിയ റബ്ബറാണെങ്കിൽ നമ്മൾ അരി റബ്ബറിന്റെ വലിപ്പം കൂടിപ്പോയല്ലേ, ടെമ്പർ കുറയ്ക്കും. ചെറുതായാലും വലിച്ചിടാൻ രണ്ടിഞ്ച് റബ്ബർ. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടാവില്ലേ? സംശയം കേട്ടാ അല്ല, അതല്ല ഇപ്പൊ ചോദിക്കാനല്ലോ, നമ്മൾ ഇവിടെ സംസാരിച്ചതിന്റെ കാര്യമില്ല കേട്ടോ. ഇപ്പോഴേ ഇപ്പൊ എന്തെങ്കിലും നമുക്ക്, കാരണം ഈ ഗോവസാന ഇനി നമ്മള് കാണണമെങ്കിൽ ഈ തേനടക്കാരെ അല്ല ഈ തേക്കാരെ കഴിയണം കഴിയണം. അങ്ങനെയാണ് പണ്ട് കാലത്ത്. അതിന് കുഴപ്പമില്ല, അത് ദൈവം തരും. അല്ല ഇതേ സെയിം തന്നെ. അതെ ഏത് ഏതാ?